PSC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങൾ ചില സ്ഥാപിത താൽപര്യങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് എന്നത് വസ്തുതകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാവുകയാണ്. സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഇനി എന്ത് ചെയ്യാനാവും എന്നതൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്കത് വ്യക്തമാവും. ആദ്യം പ്രധാന പരാതികൾ നോക്കാം. 1/7/2019 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിന് മതിയായ കാലയളവ് ലഭിച്ചിട്ടില്ല. ആദ്യത്തെ 2-3 മാസങ്ങൾ പരീക്ഷാ ക്രമക്കേട് കേസിന്റെ പേരിൽ നിയമനം നടക്കാതെ വെറുതെ കടന്നുപോയി. ഇതാണ് ആദ്യത്തെ പരാതി. ശരിയാണ്, ആദ്യ 2-3 മാസങ്ങൾ നിയമന ശുപാർശകൾ നടന്നിട്ടില്ല. അത് പക്ഷേ അവസര നിഷേധമാകില്ല. 2-3 മാസങ്ങളിൽ നിയമന ശുപാർശ നടന്നില്ല എന്ന സാങ്കേതിക കാരണം പറയാമെങ്കിലും ആ കാലയളവിൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നതിന് വിലക്കില്ല. ഒരു റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ച് അതിൻ്റെ കാലയളവിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിലേക്ക് റാങ്ക് ലിസ്റ്റ് റദ്ദായാലും നിയമന ശുപാർശ ചെയ്യാം. ഒരു റാങ്ക് ലിസ്റ്റ് അതിൻ്റെ കാലയളവിനുള്ളിൽ പൂർണ്ണമായും നിശ്ചലമായാൽ പോലും ആ കാലയളവിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിലേക്ക് ഏത് കാലത്തും നിയമന ശുപാർശ ചെയ്യാം. റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ റദ്ദാവുകയില്ല. ഉദാഹരണം, ഇടുക്കി ജില്ലയിലെ CPO റാങ്ക് ലിസ്റ്റ് ചില കോടതി കേസുകൾ കാരണം മരവിപ്പിച്ചിരുന്നു. റാങ്ക് ലിസ്റ്റ് റദ്ദാവാൻ ഒരു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് സ്റ്റേ നീക്കി നിയമന നടപടിയെടുക്കാൻ കോടതി ഉത്തരവിട്ടത്. എന്നുവെച്ചാൽ ഒരു ദിവസം മാത്രമാണ് ആ റാങ്ക് ലിസ്റ്റ് പ്രവർത്തനക്ഷമമായത്. ആ ഒരൊറ്റ ദിവസം PSC ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ ചെയ്തത് 600 പേരെയാണ്. എങ്ങനെ സാധിച്ചു? അത്രയും ഒഴിവുകൾ അതിനകം മരവിപ്പിച്ച കാലയളവിൽ പല തവണയായി റിപ്പോർട്ട് ചെയ്തു. റാങ്ക് ലിസ്റ്റ് മരവിച്ചു കിടക്കുമ്പോഴും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാവുന്നതേയുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് തന്നെ സാങ്കേതിക കാരണങ്ങളാൽ 2-3 മാസം നിയമന ശുപാർശകൾ നിശ്ചലമായാലും ആ കാലയളവിലെ ഒഴിവുകൾ റദ്ദാവുന്നില്ല. അതിനാൽ സമയനഷ്ടത്തിന്റെ പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ പരാതി നോക്കാം. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. അതിനുശേഷം ഒഴിവുകൾ ഉണ്ടായിട്ടില്ല. അതെവിടെ പോയി എന്നതാണ് ആ പരാതി. ശരിയല്ല, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം നിലവിൽ വന്ന ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. KAP 4 ബറ്റാലിയനിലെ മാത്രം ഉദാഹരണം എടുക്കാം. ആകെ നിയമന ശുപാർശ നടന്നത് 754. ഇതിൽ 359 ഒഴിവുകളാണ് റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുൻപ് നിലവിൽ വന്നത്. ബാക്കിയുള്ള 395 ഒഴിവുകൾ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് നിലവിൽ വന്നത്. കൃത്യമായി പറഞ്ഞാൽ 1/8/2019 ശേഷമാണ്. ഇതിന് സമാനമായി എല്ലാ ബറ്റാലിയനിലേക്കും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പുതുതായി സൃഷ്ടിച്ച 1200 താൽക്കാലിക ഒഴിവുകൾ എവിടെ എന്നതാണ് മൂന്നാമത്തെ പരാതി. CPO റാങ്ക് ഹോൾഡേഴ്സ് നിയമനക്കുറവിന്റെ പ്രശ്നം ഉന്നയിച്ച ഘട്ടത്തിലാണ് 1200 താൽക്കാലിക ഒഴിവുകൾ സൃഷ്ടിച്ച കാര്യം മന്ത്രിസഭാ തീരുമാനമായി പുറത്തു വന്നത്. ഈ ഒഴിവുകൾ ഏതാണെന്ന് നിയമനാധികാരി തന്നെ വിശദമാക്കിയിട്ടുണ്ട്. 2021 ഡിസംബർ 31 വരെയുള്ള ഒഴിവുകളെല്ലാം മുൻകൂറായി PSC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. സാധാരണ പ്രതീക്ഷിത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ എപ്പോഴാണോ ആ ഒഴിവ് നിലവിൽ വരുന്നത് ആ തീയതി വെച്ച് മാത്രമേ നിയമന ശുപാർശ നടക്കൂ. അങ്ങനെ വന്നാൽ 2020 ജൂൺ 30 കാലാവധിയാകുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഈ പറഞ്ഞ പ്രതീക്ഷിത ഒഴിവുകൾ നികത്താനാവില്ല. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർക്ക് ഗുണം കിട്ടില്ല. ഈ സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ പ്രതീക്ഷിത ഒഴിവുകൾ കണക്കാക്കി അത്രയും താൽക്കാലിക ഒഴിവുകൾ സൃഷ്ടിക്കുകയേ മാർഗമുള്ളൂ. അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന ഒഴിവിൽ നിയമനം ഇപ്പോൾ നൽകിയാൽ ഒരേ രാവണത്തിൽ രണ്ടുപേർ ഇരിക്കുന്ന അവസ്ഥയുണ്ടാവും. ഒരു തസ്തികയ്ക്ക് രണ്ടാൾക്ക് ശമ്പളം കൊടുക്കുന്ന സാഹചര്യം വരും. ഇത് നിയമസാധുത ഇല്ലാത്തതാണ്. ഈ സാഹചര്യത്തെ മറികടക്കാനാണ് പ്രതീക്ഷിത ഒഴിവുകളെ താൽക്കാലിക ഒഴിവുകളാക്കി പരിവർത്തനം ചെയ്ത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർക്ക് അവസരം നൽകിയത്. ഈ വിശദീകരണം നിയമനാധികാരി തന്നെ നൽകിയിട്ടുള്ളതാണ്. താൽക്കാലിക ഒഴിവുകൾ സൃഷ്ടിച്ചവർ തന്നെ നൽകുന്ന വിശദീകരണത്തെ സ്വീകരിക്കുക മാത്രമാണ് ന്യായം. മുൻപ് CPO റാങ്ക് ലിസ്റ്റിൽ മുഖ്യപട്ടികയിലെ മുഴുവൻ ആളുകളെയും നിയമന ശുപാർശ ചെയ്തിട്ടുണ്ട്. നിലവിലെ റാങ്ക് ലിസ്റ്റിൽ എന്തുകൊണ്ട് അത്രയും നിയമനം ഉണ്ടായില്ല? മുൻ റാങ്ക് ലിസ്റ്റുകളിലെ നിയമനങ്ങളെ താരതമ്യം ചെയ്യുന്നത് തന്നെ യുക്തിഭദ്രമല്ല. കാരണം ഒഴിവുകൾ ഉണ്ടാകുന്നത് എല്ലാ കാലത്തും ഒരുപോലെയാകണമെന്നില്ല. പിന്നെ ഉയർന്ന നിയമനങ്ങൾ നടന്ന മുൻകാലത്തെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷങ്ങളായിരുന്നു. എന്നാൽ നിലവിലെ ട്രെയിനിങ് ബാധകമായ എല്ലാ യൂണിഫോംഡ് റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി 1 വർഷമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. 15/4/2016 ഇത് സംബന്ധിച്ച ഭേദഗതി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത്.
യൂണിഫോംഡ് തസ്തികയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും പ്രായം കുറഞ്ഞവരെ ട്രെയിനിങ്ങിന് ലഭിക്കുവാൻ റാങ്ക് ലിസ്റ്റ് കാലാവധി നീളുന്നത് ശരിയല്ലെന്ന യുക്തിയാണ് അതിന് പിന്നിലുള്ളത്. ഒരു വർഷ കാലാവധിയുള്ള റാങ്ക് ിൽ നടക്കുന്ന നിയമനം 3 വർഷ കാലാവധി ഉണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിലെ നിയമനവുമായി താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. അടുത്തത്, പല റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നീട്ടി, CPO റാങ്ക് ലിസ്റ്റ് മാത്രം നീട്ടിയില്ല എന്നതാണ്. ഒരു റാങ്ക് ലിസ്റ്റ് ഏത് സാഹചര്യത്തിലാണ് നീട്ടേണ്ടത് എന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കേരള PSC റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ പറയുന്നുണ്ട്. പ്രത്യേക സാഹചര്യത്തിൽ സർക്കാർ നിയമന നിരോധനം ഏർപ്പെടുത്തിയതുകൊണ്ടോ അസാധാരണ സാഹചര്യത്തിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിയന്ത്രണമോ കാലതാമസമോ ഉണ്ടായെന്ന് കണ്ടാൽ ഒരു റാങ്ക് ലിസ്റ്റിന്റെ സ്വാഭാവിക കാലാവധി കഴിഞ്ഞ് 1 വർഷമോ പരമാവധി 4.5 വർഷമോ നീട്ടാൻ PSC തീരുമാനമെടുക്കാം. ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിക്കുള്ളിൽ നിലവിൽ വന്ന ഒഴിവുകളെല്ലാം സാധാരണ പോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റ് ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്യാതെ കിടക്കുന്നില്ലെന്ന് കണ്ടാൽ ഒരു കാരണവശാലും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടരുത്. കാരണം ഇനിയും പരീക്ഷ എഴുതി തൊഴിലിനായി കാത്തു നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും നീതി ലഭിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ CPO റാങ്ക് ലിസ്റ്റിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ തടസ്സമുണ്ടായിട്ടില്ല എന്ന് നിയമനാധികാരി തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ കാലാവധി നീട്ടാനാവില്ല. പിന്നെ ഒരിക്കൽ സ്വാഭാവികമായി റദ്ദായ ഒരു റാങ്ക് ലിസ്റ്റ് പിന്നീട് വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് സംഭാവ്യവുമല്ല, നിയമവിരുദ്ധം തന്നെയാണ്. അത്തരം കീഴ്വഴക്കം നിലവിൽ വന്നാൽ എല്ലാ റാങ്ക് ലിസ്റ്റുകളും അനന്തമായി നീട്ടേണ്ടി വരും. അതുണ്ടാക്കുന്ന പ്രശ്നം ചെറുതായിരിക്കില്ല. കോടതിയിലും ഈ വാദം നിലനിൽക്കില്ല. കാരണം നേരത്തെ പറഞ്ഞത് തന്നെ, ഒഴിവുകളും തൊഴിലും ഒരു റാങ്ക് ലിസ്റ്റിൽ പെട്ടവർക്ക് മാത്രമല്ല, ഇനിയും പരീക്ഷ എഴുതാനിരിക്കുന്നവർക്ക് കൂടിയുള്ളതാണ്. അതാണ് നീതി, അതാണ് ന്യായം. തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടക്കുന്ന പ്രഹസനങ്ങളെയൊക്കെ ഇവിടുത്തെ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ഇത് കേരളമാണ്.